കേരളത്തിലെ കുറച്ച് റീച്ചുള്ള യൂട്യൂബേഴ്സ് സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് അതുപോലെയുള്ള 200 ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചു കൂട്ടിയ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്നാണ് പേരിട്ടത്. സീക്രട്ട് ഏജൻറ് സായികൃഷ്ണ എന്ന വ്യക്തിയായിരുന്നു സെക്രട്ടറി. ബാക്കി ഭാരവാഹികളിൽ മുസ്ലിം പേരുകളായിരുന്നു കൂടുതൽ. ഭക്ഷണം കഴിച്ച് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന മൃണാൾ എന്ന ആൾക്ക് അവിടെ ഒരു സ്ഥാനവും കിട്ടിയില്ല. നിരാശനായ മൃണാൾ പറഞ്ഞത് ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണ്, വടക്കൻ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ മാത്രം കമ്മ്യൂണിറ്റി എന്നാണ്. തനിക്ക് സ്ഥാനം കിട്ടാതായതോടെ ഉള്ളിൽ കിടക്കുന്ന വർഗീയത മറനീക്കി പുറത്തു വന്നു. ഈ വിഷയത്തിൽ സകലരും വിമർശിച്ചതോടെ മൃണാൽ പുതിയ അടവുമായി എത്തി. താൻ മുന്തിയ കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരനാണെന്നായി അടുത്ത ഡയലോഗ്. മതേതരവാദിയാണെന്ന് തെളിയിക്കാൻ ഏതോ മുസ്ലിം പള്ളിയുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് ഒരു വീഡിയോയും അദ്ദേഹം ചെയ്തു. ഇയാളുടെ വ്ളോഗിംഗ് ചരിത്രം നോക്കിയാൽ അറിയാം ഇയാൾ ആരാണെന്ന്. 50 കിട്ടുന്ന ഷവർമ അന്വേഷിച്ചു പോകുന്ന മലയാളികളുടെ ബുദ്ധിമോശത്തെപ്പറ്റിയും ആ ഷവർമ ഉണ്ടാക്കുന്നതിലെ സാമ്പത്തിക ശാസ്ത്രത്തെപ്പറ്റിയും ഇടയ്ക്കിടെ ഇദ്ദേഹം ആശങ്കാകുലനായി മാറിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് കാഞ്ഞങ്ങാട് ഭാഗത്ത് 50 കിട്ടുന്ന ഷവർമ മേടിച്ച് അത് വായിൽ കുത്തിക്കയറ്റിക്കൊണ്ട് എറണാകുളത്ത് 100 മുതൽ 200 വരെ വിലയുള്ള ഷവർമകൾ വിൽക്കുന്നതിലെ നെറുകേടിനെ അദ്ദേഹം വിമർശിച്ചു. ആക്കലും ഉപദേശവും ഒരേ ടോണിൽ ഒരേ മൂഡിൽ പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ബീഫ് കറിയിൽ നല്ല ഒന്നാം തരം കളർ ചേർത്ത് വിൽക്കുന്ന ബാലൻചേട്ടൻ്റെ കടയിൽ പോയി മൂക്കുമുട്ടെ വലിച്ച് കയറ്റിയ ശേഷം അടിപൊളി രുചിയാണെന്നും ഇതാണ് ഹോട്ടലെന്നും ഇദ്ദേഹം പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ആ ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടി സീൽ വെച്ചു. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹോട്ടലുകാരൻ വീണ്ടും തുറന്നു. മൃണാൾ സാൾ കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലായിരിക്കണം അയാൾ തുറന്നത്. വീണ്ടും ഉദ്യോഗസ്ഥരെത്തി 25,000 ഫൈനും കൊടുത്ത് ഒന്നുകൂടെ പൂട്ടിട്ട് സീലും വെച്ചു പോയി. അങ്ങനെ ഇയാളെ കൊണ്ട് പൂട്ടിപ്പോയ കടകളിൽ ഒരെണ്ണം കൂടിയായി. ഈ കടയിൽ പാചകം ചെയ്യുന്ന സ്ഥലം അങ്ങേയറ്റം വൃത്തിഹീനമായ രീതിയിലും തറ ആകെ പൊട്ടിപ്പൊളിഞ്ഞതും മലിനജലം കെട്ടിക്കിടക്കുന്ന നിലയിലുമായിരുന്നു. അതാണ് ഈ മൃണാൽ സ്വർഗം എന്ന് വിളിച്ചു കൂവിയത്. പിന്നീട് ഈ മൃണാൾ സാർ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കയറിയ ശേഷം പറഞ്ഞത് അവിടുത്തുകാർ, അതായത് തിരുവനന്തപുരം ജില്ലക്കാർ, ക്വാണ്ടിറ്റി മാത്രം നോക്കി ഫുഡ് കഴിക്കുന്നവരാണ്, അവർക്ക് ക്വാളിറ്റി പ്രശ്നമില്ലെന്നാണ്. ഏതോ ഒരു ഹോട്ടലിൽ കയറി എന്തോ തിന്ന ശേഷം ഒരു ജില്ലക്കാരെ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ് ഇയാൾ. വന്ദേ ഭാരതിൽ കിട്ടുന്ന ഭക്ഷണം പട്ടി പോലും തിന്നില്ലെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. തൃശ്ശൂരിൽ ഇയാൾ ഒരിക്കൽ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യാനായി വന്നിരുന്നു. ഹോട്ടലിൻ്റെ പേര് സാഗർ എന്നായിരുന്നു. പക്ഷേ ഹോട്ടലാകട്ടെ ഒരു മുസ്ലിമിൻ്റെയും, അവിടെ പൊറോട്ടയും ബീഫും വളരെ ഫേമസ് ആയിരുന്നു. ഹോട്ടലിൻ്റെ പേര് കണ്ടുവന്ന് ഇയാൾക്ക് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മുസ്ലിമിൻ്റെ ഹോട്ടലാണെന്ന്. പുള്ളിക്കാരൻ അപ്പോൾ തന്നെ ഹോട്ടലിൽ പന്നിയിറച്ചി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ മുസ്ലിം ഹോട്ടലാണെങ്കിൽ പന്നിയിറച്ചി കൊടുത്തുകൂടെ എന്ന് ഒരു ഡയലോഗായിരുന്നു. പന്നിയിറച്ചി വേണമെന്ന് പറഞ്ഞ പുള്ളി പ്രശ്നമുണ്ടാക്കി. കാരണം ആ ഹോട്ടൽ ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പന്നിയിറച്ചി ധാരാളമായി കിട്ടുന്ന ഒളരി എന്ന സ്ഥലത്താണ്. ഹോട്ടലുകാർക്ക് ഇയാൾ ബ്ലോഗർ ആണെന്ന് മനസ്സിലായില്ല. പിന്നീട് ഇയാൾ ബ്ലോഗറാണെന്ന് അറിഞ്ഞതോടെ ഹോട്ടലുകാർ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ നിന്നതുമില്ല. ഇയാളുടെ ഇത്തരം കോപ്രായങ്ങൾ കാരണം പല ഹോട്ടലുകൾക്കും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പല പാവപ്പെട്ട ഹോട്ടൽ ജീവനക്കാരുടെയും ജോലി പോയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ അഭിപ്രായം പറയാം, അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറി കണ്ട ശേഷം റിവ്യൂ പറയുന്ന പോലെയല്ല ഭക്ഷണം കഴിച്ച ശേഷം പറയുന്നത്. ഒരാൾ കണ്ട സിനിമ തന്നെയാണ് എല്ലാവരും കാണുന്നത്, അതിൽ മാറ്റം വരില്ല. എന്നാൽ ഒരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഭക്ഷണം ഒരിക്കൽ മാത്രം കഴിച്ചിട്ട് ആ ഹോട്ടലിനെയും നാടിനെയും കുറ്റം പറയുന്നത് അസൽ ഊളത്തരമാണ്. സ്ഥിരമായി മോശം ഫുഡ് കൊടുക്കുന്ന ഹോട്ടൽ ആയിരിക്കില്ല അതൊക്കെ. കണ്ടതൊക്കെ വലിച്ചു കയറ്റി കറങ്ങി നടന്നിട്ട് ഒരു കറിക്ക് ടേസ്റ്റ് തോന്നിയില്ല എന്നതുകൊണ്ട് ആ സ്ഥാപനത്തെ അടച്ച് ആക്ഷേപിക്കരുത്. ഇനി താങ്കൾ ആക്ഷേപിച്ചാലും ആർക്കും ഒരു പ്രശ്നവുമില്ല, കാരണം നിങ്ങൾ എന്താണെന്നും ആരാണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. സകല ഹോട്ടലിലും കയറി ഫുഡ് കഴിക്കും, ബില്ല് വരുമ്പോൾ വ്ളോഗർ ആണെന്ന് പറയും, എന്നിട്ടും പൈസ മേടിച്ചാൽ ഉടനെ അവരെ കുറ്റം പറഞ്ഞ് ഒരു വീഡിയോ ഇടും. ഇയാളൊക്കെ തിന്നുന്ന കാഴ്ച കണ്ടാൽ തന്നെ ആ ഹോട്ടലിൽ കയറാൻ ആളുകൾ മടിക്കും. അജ്ജാതി അറപ്പുളവാക്കുന്ന ചേഷ്ടകളാണ് ഈ ചങ്ങാതി ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കുന്നത്.